ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ദി ചാനൽ ആൻഡ് സ്റ്റൈലോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിഫ് നെറ്റ് തയ്ക്കാൻ സ്റ്റിഫ് നെറ്റോട് സ്കേർട്ട് തയ്ക്കാനാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിനെ കാൻകേൺ സ്കേർട്ട് എന്ന് പറയാം ഇതെന്തിനു നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഫ്രോക്കും അതുപോലെ തന്നെ സ്കേർട്ടൊക്കെ ഇടുമ്പോൾ ഒന്നും പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് അടിയിൽ സ്റ്റിഫ് നെറ്റ് യൂസ് ചെയ്യുന്നില്ലേ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊരു സ്കേർട്ട് തയ്ക്കാൻ പോവാണ് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എപ്പോഴും എല്ലാ ഡ്രസ്സിൻ്റെയും കൂടി ഇത് അറ്റാച്ച് ചെയ്യേണ്ട വരില്ല ഈ ഒരു സ്കേർട്ട് ഉണ്ടെങ്കിൽ ഒരു 100 രൂപയ്ക്ക് വരുന്നുള്ളൂ 100-150 രൂപ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഞാനപ്പോൾ എടുത്തേക്കുന്നത് സ്റ്റിഫ് നെറ്റ് ഇങ്ങനത്തെയാണ് ഇതൊരു 3 മീറ്ററോളം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഒരു സ്കേർട്ട് തയ്ക്കാനായിട്ട് അപ്പോൾ ഇത് പല ടൈപ്പിലുള്ള സ്റ്റിഫ് നെറ്റുകൾ നമുക്ക് കിട്ടും ഈ ഹോളുകൾ വ്യത്യാസമുള്ളത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വലുതാവും തോറും അത് കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നിൽക്കും ഇപ്പോൾ അതിൻ്റെ അരികുഭാഗത്ത് കണ്ടില്ലേ ഇതുപോലെ ഞാരുകൾ കിടക്കുന്നത് അതൊക്കെ നമുക്കൊന്ന് വെട്ടിക്കളയാം കേട്ടോ അതിനുശേഷം ഇതുപോലെ ഞാൻ ഇതുപോലെ ഒന്ന് 3 മടക്കിയിട്ടിട്ടുണ്ട് കറക്റ്റ് 3 പോർഷനായിട്ടാട്ടോ ഞാൻ മടക്കിയിടുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും നീളത്തിൽ ഇങ്ങനെ ലെങ്ത്ത് നമുക്ക് അത്രയും നീളത്തിൽ ഒറ്റയടിക്ക് എടുക്കുന്നതിനേക്കാളും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ സ്കേർട്ടായിട്ട് പൊന്തി നിൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോഴാണ് ഇനി അത് നമുക്കൊരു കത്രിക യൂസ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ 3 മീറ്റർ സ്റ്റിഫ് നെറ്റാണ് വാങ്ങിച്ചിരുന്നത് നമ്മൾ കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതിനനുസരിച്ച് പൊന്തി നിൽക്കും ആ 3 പോർഷനായിട്ടാണ് നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് ഇത് ആദ്യത്തെ പാർട്ടാണ് കേട്ടോ അതായത് നമ്മുടെ വേസ്റ്റ് ഭാഗത്ത് വരുന്നില്ലേ ആ ഭാഗമാണ് അപ്പോൾ അതിൻ്റെ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മടക്കിയിട്ടിട്ട് വേസ്റ്റിൻ്റെ അവിടുത്തെ നമ്മുടെ ടോട്ടൽ വേസ്റ്റിനെ 2 ഡിവൈഡ് ചെയ്യുക ഇപ്പം 30 15 എടുക്കുക അപ്പോൾ അതിൽ നിന്ന് 1-2 കൂടുതൽ എടുക്കുക അതുപോലെ തന്നെ താഴ്ത്താണെങ്കിൽ ഇപ്പോൾ 30 നമ്മുടെ വേസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പ് ഭാഗമുണ്ടല്ലോ അത് ഇപ്പോൾ ഏകദേശം ഒരു 35-36 ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ കൂടെ 5 മുകളിൽ 2 അതുപോലെ തന്നെ താഴെ 5 അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതാണ് നമ്മുടെ വേസ്റ്റ് ഭാഗത്തെ വരുന്ന ആദ്യത്തെ പാർട്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹിപ്പ് ഭാഗത്ത് അളവെടുത്തില്ലേ അതായത് നമ്മൾ കൂടുതൽ ലെങ്ത്ത് എടുത്തേ കൂടുതൽ അളവെടുത്തേക്കണതില്ലേ ആ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ 2 സ്റ്റിഫ് നെറ്റുകൾ ഇങ്ങനെ ചേർത്ത് യോജിച്ച് വയ്ക്കുകയാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് മാത്രമേ നമ്മൾ ഈ പോർഷനിൽ ഇടുന്നുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നന്നായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കാതെ ഒരു ബാലൻസ് ചെയ്തിട്ട് വരാനാണ് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണം അവിടുന്ന് തൊട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടുന്ന് തൊട്ട് തന്നെ നന്നായിട്ട് പൊന്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനും കുറച്ചും കൂടി കൂടിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ സ്റ്റിഫ് നെറ്റ് വാങ്ങാനും ശ്രദ്ധിക്കാം അപ്പോൾ നമുക്കിതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം ക്യാപ്പൊക്കെ ഇട്ടിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു പാർട്ട് നമുക്കിതുപോലെ തയ്ച്ചെടുക്കാം ഈ സ്റ്റിഫ് നെറ്റിന് അധികം റേറ്റൊന്നും വരുന്നില്ല കേട്ടോ മീറ്ററിന് എത്രയോ 30 രൂപയോ അങ്ങനെ എത്രയോ വരുന്നുള്ളൂ അപ്പോൾ 3 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 90 രൂപയ്ക്കേ വരുന്നുള്ളൂ അപ്പോൾ ഒരു സ്റ്റിഫ് നെറ്റിൻ്റെ ഒരു സ്കേർട്ട് ഇങ്ങനെ നമ്മൾ തയ്ച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഫ്രോക്കിനും സ്കേർട്ടിനും ഒക്കെ യൂസ് ചെയ്യാം അല്ലാണ്ട് ഓരോരോ ഡ്രസ്സുകൾ തയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഫസ്റ്റത്തെ പോർഷൻ 2 കൂടിയും ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അത് കഴിയുമ്പോൾ ബാക്കി വരുന്ന സ്റ്റിഫ് നെറ്റ് നമുക്ക് ഇതുപോലെ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം എന്നിട്ട് അത് നമുക്ക് അടുത്ത പോർഷൻ തയ്ക്കണേന് എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റിഫ് നെറ്റ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അതായത് വേസ്റ്റിൻ്റെ അവിടുത്തെ ഭാഗവും അതിൻ്റെ താഴത്തെ ഭാഗവും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടിക്കാൻ പോകുന്നത് അവിടെ നിന്നാണ് കേട്ടോ അത് കണ്ടില്ലേ നമ്മളിപ്പോൾ പ്ലീറ്റ് വെച്ച് അടിച്ച ഭാഗമാണ് ഈ കാണുന്നത് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്ലീറ്റ് ഇടാം അതൊന്നും കുഴപ്പമില്ല ഇതാ നമ്മളിപ്പോൾ താഴ്ഭാഗം ഏറ്റവും താഴത്തെ ഭാഗം അതായത് 3 പാർട്ട് തയ്ക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ അടിഭാഗം കണ്ടില്ലേ ആ സെൽവെഡ്ജ് വരുന്ന ഭാഗം താഴ്ഭാഗത്ത് നമ്മുടെ കാലിൻ്റെ അവിടെ വരാണെങ്കിൽ നമുക്ക് അത് കാലുമൊന്നും കുത്തിക്കൊള്ളാണ്ടിരിക്കും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നമ്മൾ അടുത്തെടുക്കുന്ന പ്ലീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുതാണ് നമ്മൾ ആദ്യത്തെ പാർട്ടിലെടുത്തേക്കാളും കുറച്ചും കൂടി വലുതാണ് അതുപോലെ തന്നെ ഇതാ ഇപ്പോൾ ഇത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 1 ഇഞ്ചിന് മുകളിലുണ്ടാവും നാളെ ആദ്യത്തേന് നമ്മൾ 1 ഇഞ്ചാണ് എടുത്തേക്കുന്നതെങ്കിൽ ഇതൊരു 1.5 ഇഞ്ച് നമുക്ക് എടുക്കാം വേണം കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ വലിയ പ്ലീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ചൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പൊന്തി നിൽക്കും അതായത് നമുക്ക് തേർഡ് പാർട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാം
നേരത്തെ നമ്മൾ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ കുറച്ചധികം ഗ്യാപ്പ് ഇട്ടിട്ടല്ലേ ആ ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്തിരുന്നത്. ഇത് നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് തന്നെയാണ് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നത്, എൻ്റെ ട്രൈപോഡ് കേടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു കൈ കൊണ്ട് വെച്ചിട്ടാണ് ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ സ്റ്റിഫ്നെറ്റ് വെച്ച് തയ്ക്കുമ്പോൾ വേറൊരു ഡിഫിക്കൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഫുള്ളും ഇതുപോലെ ഹോൾസ് ആയ കാരണം ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സ്റ്റിഫ്നെറ്റിൻ്റെ പോർഷൻ ഫുള്ളും നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിഫ്നെറ്റായിട്ട് യൂസ് ചെയ്യാം, അടിയിലൊരു ലെഗിൻസ് എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. പക്ഷേ ഞാനിവിടെ ഒരു ഇതാ ഇതുപോലെയുള്ളൊരു മെത്തുണിയിൽ നമ്മൾ അടിയിലേക്ക് അതിന് ലൈനിങ് പോലെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ലെങ്ത്താണ് ഈ ഫുൾ സൈഡ് എടുത്തിട്ടുള്ളത്. മുകളിലത്തെ പാർട്ട് വേസ്റ്റിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കുക. കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് കുറച്ച് വിരിവിൽ നിൽക്കുന്ന രീതിയിൽ ഫുൾ പോർഷൻ കിട്ടുന്ന രീതിയിൽ ഒത്തിരി വീതി എടുക്കുന്നത് കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതേ ഇവിടെ തയ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും അങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ ഞാൻ ആദ്യം. അതിന് കഴിഞ്ഞിട്ട് നമുക്കിത് വേസ്റ്റ് ഭാഗമാണ്, അതായത് നമ്മുടെ വയറിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കെട്ട് വരുന്ന ഭാഗം അവിടെയാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം എന്താ വെച്ചാൽ ഞാൻ ലൈനിങ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് കാരണം കേട്ടോ. അപ്പോൾ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറുതെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ അരഭാഗത്ത് ഒരു വള്ളി ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ മുകൾ ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ. അപ്പം മൂന്ന് പോർഷനായിട്ട് ഇങ്ങനെ തയ്ക്കുമ്പോൾ നിങ്ങളുടെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്തണില്ലെന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 4 പോർഷനായിട്ടോ 5 പോർഷനൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. 4 പോർഷനൊക്കെയേ വേണ്ടവരുള്ളൂ എന്തായാലും, 5 പോർഷനൊന്നും എന്തായാലും ആവശ്യം വരില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതുപോലെ മടക്കി ഒന്ന് തയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ, എന്നാലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വള്ളി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ എന്താ രണ്ട് സൈഡിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മേത്ത് കുത്തിക്കൊള്ളില്ലേ നമ്മുടെ ഡ്രസ്സുമൊക്കെ. അതിനുശേഷം ഞാൻ ഇതുപോലെ ദേ മടക്കി വള്ളി ഇടാവുന്ന പാകത്തിൽ ഒന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പം ഞാനിത് ഓൾറെഡി നമ്മുടെ കയ്യിൽ വാങ്ങിച്ചിട്ടുള്ളൊരു വള്ളിയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് ഏതെങ്കിലും വെച്ചിട്ട് ചെയ്താൽ മതി. ഈ വള്ളി യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് വെക്കാം. പക്ഷേ ഇലാസ്റ്റിക് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ചുരുണ്ട് കിടക്കും, അതുകൊണ്ടാണ് ഞാൻ വള്ളി യൂസ് ചെയ്തത്. എന്താ നമ്മളിത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ രണ്ട് സൈഡും ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ്. ഇനി നമുക്ക് ബാക്കി ഒരു സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാനില്ലേ, ആ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് തയ്ച്ചു എന്ന് പറഞ്ഞില്ലേ, ആ തയ്ച്ചതിൻ്റെ ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ബാക്കിയുള്ള അറ്റം വരെ ഒന്ന് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്, എനിക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ആയിട്ട് ചെയ്ത് അത്രയേ ഉള്ളൂ. ബൈ ഓൾ. കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.